Good morning, dear students. Today we shall learn the second chapter of Unit 3, that is Didi. This is actually the life story of Shaheen Mistri. The word Didi means the elder one. Malayalathil Chechi ennu parayam. Before we go to the lesson, we shall discuss about the author Shaheen Mistri. Shaheen Mistri is an Indian social activist and educator. She is the founder of Agamsha Foundation. In this life story, Didi, we shall learn how she started the Agamsha Foundation for the underprivileged children in India. Unit 3 le Didi enna lesson aanu innu nammal padikkunnathu. ഇത് സഹീൻ മിസ്ട്രിയുടെ യഥാർത്ഥ ജീവിത കഥ തന്നെയാണ്. ദീദി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചേച്ചി എന്നാണ് അർത്ഥം. സഹീൻ മിസ്ട്രി ഇന്ത്യയിലെ ഒരു സാമൂഹ്യ പ്രവർത്തകയും വിദ്യാഭ്യാസ പ്രവർത്തകയും ആണ്. ആകാംക്ഷ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് സഹീൻ മിസ്ട്രിയാണ്. ആകാംക്ഷ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക അല്ലെങ്കിൽ നൽകുന്നതിനുള്ള ഒരു സംരംഭമാണ് ആകാംക്ഷ ഫൗണ്ടേഷൻ എന്ന സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം സമൂഹത്തിൻ്റെ ഏറ്റവും താഴെക്കിടയിൽ എത്തിങ്ങനെയുള്ളവരിലും എത്തിക്കുക എന്നതാണ് ഈ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം. 2008 മുതൽ ആകാംക്ഷ ഫൗണ്ടേഷൻ്റെ CEO ആണ് സഹീൻ മിസ്ട്രി. സഹീൻ മിസ്ട്രി ബോംബെയിലാണ് ജനിച്ചതെങ്കിലും പല രാജ്യങ്ങളിലായിട്ടായിരുന്നു സഹീൻ മിസ്ട്രിയുടെ വിദ്യാഭ്യാസം. കാരണം മാതാപിതാക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലും താമസിക്കേണ്ടി വന്നിരുന്നു. പിതാവ് സിറ്റി ഗ്രൂപ്പ് ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. സഹീൻ മിസ്ട്രിയുടെ ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിലായിരുന്നു. മുംബൈയിലുള്ള സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നാണ് BA സോഷ്യോളജിയിലെ ഡിഗ്രി എടുത്തിരുന്നത്. ആകാംക്ഷ ഫൗണ്ടേഷൻ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി സഹീൻ മിസ്ട്രി വോളണ്ടിയറായി സേവനം ചെയ്തിരുന്നു. ഫിസിക്കലി ഹാൻഡിക്യാപ്പായ കുട്ടികൾക്ക് വേണ്ടിയും വർക്ക് ചെയ്തിരുന്നു. സഹീൻ മിസ്ട്രി എഴുതിയ ഒരു പോയത്തോടെയാണ് ലെസൺ ആരംഭിക്കുന്നത്. ഐ റീച്ച്ഡ് ടു ടച്ച് എ റെയിൻബോ ടുഡേ, ഐ റീച്ച്ഡ് അപ് ഹൈ സോ ഹൈ, ആൻഡ് യെറ്റ് ആസ് ഹൈ ആസ് ഐ റീച്ച്ഡ് അപ് I could not touch the sky. I will reach to touch a rainbow again. I will reach up higher than high. And if I reach up high enough, I just may skim the sky. ഞാൻ ഇന്ന് ഒരു മഴവില്ലിനെ തൊടാൻ നോക്കി. ഞാൻ വളരെ വളരെ ഉയരത്തിലെത്തി. എന്നാലും എത്രയധികം ഉയരത്തിൽ എത്തിയിട്ടും എനിക്കതിനെ തൊടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ ഇനിയും മഴവില്ലിനെ തൊടാനായിട്ട് ശ്രമിക്കും. ഞാൻ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും. ഞാൻ ആവശ്യമായ ഉയരത്തിലെത്തുമ്പോൾ ഞാൻ ആകാശത്തെ തൊട്ടുതലോടും. ഇത് അർത്ഥമാക്കുന്നത് നിരന്തര പരിശ്രമത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാം എന്നാണ്. ലെറ്റ് അസ് ബിഗിൻ ദ ലെസൺ. I remember sitting on the wide veranda of our Indonesian home, writing little poems and notes in a carefully guarded diary. I would sit and watch little ants carry large loads, determined to get to their destination. What was my destiny? I was already 12 years old, but what had I achieved? Shaheen Mistri remembers sitting on the wide veranda of her Indonesian home. At that time, her age was 12 years old. She was in Indonesia then. She used to sit on the veranda of her Indonesian home. She would sit in the veranda and she would write little poems and notes in her diary. While she would sitting on the veranda, she would watch little ants carrying large loads on their back. These ants were moving towards their destination.
Suddenly, two questions rose in her mind. What was her destiny and what had she achieved? These are the two questions asked herself at the age of 12. സഹീൻ മിസ്ട്രിയുടെ ഇന്തോനേഷ്യയിലെ വീട്ടിൽ ഒരു വലിയ വരാന്തയുണ്ടായിരുന്നു. ആ വരാന്തയിലിരുന്ന് കൊച്ചു കൊച്ചു കവിതകളും കുറിപ്പുകളും ഒരു ഡയറിയിൽ എഴുതിയിരുന്നതായിട്ട് സഹീൻ മിസ്ട്രി ഇവിടെ പറയുകയാണ്. ആ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ 12 വയസ്സായിരുന്നപ്പോൾ സഹീൻ മിസ്ട്രി വരാന്തയിലിരുന്ന് കൊച്ചു കൊച്ചു കവിതകളും അതുപോലെ ഡയറി എഴുതലും ഒക്കെ അവിടെ ഇരുന്ന് ചെയ്യാറുള്ളതായിട്ട് സഹീൻ മിസ്ട്രി ഇവിടെ ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് ചെറിയ ഉറുമ്പുകൾ വലിയ ഭാരം ചുമന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചുകൊണ്ട് ഇഴയുന്നത് കണ്ടുകൊണ്ട് ഇരിക്കുക, അത് നിരീക്ഷിച്ചുകൊണ്ട് സഹീൻ മിസ്ട്രി ഇരിക്കാറുണ്ടായിരുന്നു. സഹീൻ മിസ്ട്രി ആലോചിക്കുകയാണ്, ഈ ഉറുമ്പുകൾക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്, അതുപോലെ എന്തായിരിക്കും തൻ്റെ വിധി, അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം എന്താണ്, ഞാൻ 12 വയസ്സുകൊണ്ട് എന്താണ് നേടിയത് എന്നൊക്കെ സഹീൻ മിസ്ട്രി ആ നേരം ചിന്തിക്കുകയാണ്. വെറും 12 വയസ്സായിട്ടുള്ളൂ, അപ്പോൾ തന്നെ സഹീൻ മിസ്ട്രി അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇറ്റ് വാസ് 1983. വി ലിവ്ഡ് ഇൻ ജക്കാർത്ത ഇൻ എ ലവ്ലി വൈറ്റ് കൊളോണിയൽ ഹോം ഓൺ എ സ്ട്രീറ്റ് ദാറ്റ് വാസ് ക്വൈറ്റ്. ഇറ്റ് വാസ് എ പ്ലസൻറ്റ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ലൈഫ് അൺടിൽ ദ ഡേ I was taken to visit an orphanage in the city. I do not remember how the orphanage looked, but I vividly remember the children. I saw crying children, laughing children, quiet children, screaming children, and I remember not knowing what to do. I returned to the orphanage every weekend. Perhaps it was merely curiosity or a sense of thankfulness for all that I had, or maybe every child's real desire to learn more about the world. The year was 1983. They were living in Jakarta in Indonesia. Their home was a lovely white colonial home. Till 1983, her life was a pleasant and perfect one. Her life completely changed when she was taken a visit to an orphanage in Jakarta. She visited an orphanage in the city, but she does not remember the shape or the size of the orphanage. But she clearly remembers the children living in that orphanage. She saw crying children, laughing children, quiet children, and screaming children. She was looking at all these children, but she did not know what to do. After that visit, she started visiting that orphanage in every weekend. She really did not know what is the real reason behind her visit. She says that perhaps it is because of the curiosity, or maybe she was thanking God for all that she heard. Sometimes she had a curiosity to know more about the world. Really, she doesn't know the reason behind her visit. 1983-ലായിരുന്നു അത്. ജക്കാർത്തയിലെ ഒരു തിരക്കില്ലാത്ത സ്ട്രീറ്റിലെ ഒരു മനോഹരമായ ഒരു വീട്ടിലാണ് സഹീൻ മിസ്ട്രി താമസിച്ചിരുന്നത്. സിറ്റിയിലുള്ള അനാഥാലയം സന്ദർശിക്കാൻ സഹീൻ മിസ്ട്രിയെ ഒരു പ്രാവശ്യം കൊണ്ടുപോകുന്നത് വരെ സഹീൻ മിസ്ട്രിയുടെ ജീവിതം വളരെ സന്തുഷ്ടമായിരുന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ജീവിതമായിട്ടാണ് സഹീൻ മിസ്ട്രി പറയുന്നത്. സഹീൻ മിസ്ട്രി പറയുകയാണ്, അനാഥാലയം എങ്ങനെയായിരുന്നു, അതിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ സൈസ് എത്രയുണ്ട്, അങ്ങനെയുള്ള ആ ഓർമ്മകളൊന്നും സഹീൻ മിസ്ട്രിക്കില്ല. പക്ഷേ അവിടുത്തെ കുട്ടികളെ വളരെ ക്ലിയറായിട്ട് സഹീൻ മിസ്ട്രി ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്.
കരയുന്ന കുട്ടികളും ചിരിക്കുന്ന കുട്ടികളും അലറി വിളിക്കുന്ന കുട്ടികളും എല്ലാം അവിടെയുണ്ട്. പലതരത്തിലുള്ള കുട്ടികളെ അവിടെ കണ്ടു. കരയുന്നതായിട്ടുള്ള കുട്ടികളോ ചിരിക്കുന്നതായിട്ടുള്ള കുട്ടികളും മിണ്ടാതിരിക്കുന്ന കുട്ടികളും അലറി വിളിക്കുന്നതായിട്ടുള്ള കുട്ടികളും. എന്ത് ചെയ്യണമെന്ന് സഹീൻ മിസ്ട്രിക്ക് അത് കണ്ടപ്പോൾ അറിയില്ലാത്തൊരവസ്ഥ. ഇനി എന്ത് ചെയ്യണം, ഇവരെയൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് സഹീൻ മിസ്ട്രി അവിടെ നിന്നിരുന്നത്. അങ്ങനെ പിന്നെ അതൊരു പതിവായി. എല്ലാ ആഴ്ചയുടെ അവസാനവും എല്ലാ വാരാന്ത്യത്തിലും ആ അനാഥാലയത്തിലേക്ക് സൈൻ മിസ്ട്രി പോയിക്കൊണ്ടിരുന്നു. സൈൻ മിസ്ട്രി പറയാണ്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതെന്ന് സൈൻ മിസ്ട്രിക്ക് അറിയില്ല. ചിലപ്പോൾ അത് വെറും ഒരു കൗതുകം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തനിക്കെല്ലാം ഉള്ളത് കൊണ്ടുള്ള നന്ദി പ്രകടനമായിരിക്കാം, അതുമല്ലെങ്കിൽ ലോകത്തെപ്പറ്റി അറിയാനുള്ള ഒരു കുട്ടിയുടെ ആശ കൊണ്ടായിരിക്കാം എന്നൊക്കെ സഹീൻ മിസ്ട്രി പറയുകയാണ്. എന്തായിരുന്നു കാരണമെന്ന് അറിയില്ല. സഹീൻ മിസ്ട്രി എല്ലാ ആഴ്ചകളിലും ആ അനാഥാലയം സന്ദർശിക്കാനായിട്ട് പോകുമായിരുന്നു. മൈ ഫാദർ വാസ് എ ബാങ്കർ ഹു ഹാഡ് ടു മൂവ് സിറ്റീസ്. ഗ്രോയിങ് അപ്പ് വാസ് എ വേൾഡ് വിൻഡ് ഓഫ് ടെൻ സ്കോൾസ് അക്രോസ് ഫൈവ് കൺട്രീസ് ദാറ്റ് സ്പാൻ ദ ഫ്രഞ്ച് ബ്രിട്ടീഷ് അമേരിക്കൻ ആൻഡ് ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റംസ്. I began to understand that life was imperfect during my summer vacations. My summers were spent between the orphanage in Jakarta and trips back to Mumbai, where I volunteered at the Happy Home and Blind School for the Blind. I remember thinking of the beauty you can create when you look beyond what you can see. The school buzzed with confident children running up and down the staircases or playing cricket on the terrace with a ball that jingled. Her father was a banker. So they had to move from one city to other city. She grew up in different countries and she attended French school, British school, American school, and international school systems. Soon, she understood that her life was not that perfect, especially during the summer vacation. During her summer vacation, she started spending her time in orphanages in Jakarta, and also she started traveling to Mumbai, where she became a volunteer at the Happy Home and School for the Blind People. After visiting the blind school, she started thinking about the beauty which you can create when you look beyond. In the blind school, she saw children running up and down the staircase with great confidence. And also, she saw the blind children playing cricket on the terrace with the ball that jingled. സഹീൻ മിസ്ട്രിയുടെ അച്ഛൻ ഒരു ബാങ്കിലെ ജോലിക്കാരനായിരുന്നു. ബാങ്കുമായി ബന്ധപ്പെട്ട ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിനെ സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ പോകണം, മാറിക്കൊണ്ടിരിക്കുന്ന ജോലിയായിരുന്നു. ഒരു രാജ്യം കഴിഞ്ഞ് അടുത്ത രാജ്യം, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ സഹീൻ മിസ്ട്രിക്ക് 5 രാജ്യങ്ങളിലായിട്ട് 10 സ്കൂളുകളിലെ സഹീൻ മിസ്ട്രിക്ക് പഠിക്കേണ്ടി വന്നു. ഫ്രഞ്ച്, ബ്രിട്ടീഷ്, അമേരിക്കൻ, അന്തർദേശീയ സ്കൂൾ സിസ്റ്റം ഇവയിലൊക്കെ സഹീൻ മിസ്ട്രി ചേർന്ന് പഠിക്കേണ്ടതായിട്ട് വന്നു. ഒരു 1-ാം ക്ലാസ് അമേരിക്കയിലാണെങ്കിൽ 2-ാം ക്ലാസ് ചിലപ്പോൾ വേറൊരു രാജ്യത്തായിരിക്കും. അങ്ങനെ പല സ്കൂളുകളിലും മാറി മാറി, പല രാജ്യത്തുള്ള സ്കൂളുകളിലും മാറി മാറി പഠിക്കേണ്ട ഒരവസ്ഥയായിരുന്നു സഹീൻ മിസ്ട്രിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ വേനൽക്കാലാവധി സമയത്ത് ജീവിതം അത്ര സുഖകരമല്ല എന്ന് സഹീൻ മിസ്ട്രിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ജക്കാർത്തയിലെ അനാഥാലയത്തിലും തിരിച്ച് ബോംബെയിലേക്കുള്ള യാത്രകളുമായി സഹീൻ മിസ്ട്രി വേനലവധികൾ ചെലവഴിച്ചിരുന്നു. ബോംബെയിൽ ദ ഹാപ്പി ഹോം, ബ്ലൈൻഡ് സ്കൂൾ മുതലായവയിൽ സഹീൻ മിസ്ട്രി സന്നദ്ധ വോളണ്ടിയറായിട്ട് അല്ലെങ്കിൽ സന്നദ്ധ സേവകിയായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ കാണുന്നതിനും അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കാണാവുന്ന ഭംഗി നമ്മൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്, അതായത് കണ്ണ് കാണാത്തവർ അവരുടെ മനസ്സിലൊരു
കാഴ്ചയുണ്ടാക്കുന്നുണ്ട്. അതിനെ കുറിച്ച് സഹീൻ മിസ്റ്റർ പലപ്പോഴും ഓർക്കാറുണ്ടെന്നാണ് പറയുന്നത്. കോണിപ്പടികളിലെ മുകളിലോട്ടും താഴോട്ടും ഓടി നടക്കുകയോ ടെറസിൽ കിലുക്കമുള്ള പന്തുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുകയോ ചെയ്യുന്ന ആത്മവിശ്വാസമുള്ള കാഴ്ചയില്ലാത്ത കുട്ടികൾ ഈ ബ്ലൈൻഡ് സ്കൂളിലുണ്ടായിരുന്നു. അവരെ കുറിച്ചും സഹീൻ മിസ്ട്രിയുടെ ഓർക്കുന്നുണ്ട്. ഇറ്റ് വാസ് ത്രൂ ദി സമ്മർ എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ ദാറ്റ് ഐ ബിഗേൻ ടു സീ ഇനിക്വിറ്റി. ഐ വുഡ് ഗോ ഫ്രം എ ഫാമിലി ലഞ്ച് ടു ദ ഡൈനിങ് ഹാൾ അറ്റ് ദ ബ്ലൈൻഡ് സ്കൂൾ. ഐ വുഡ് വാച്ച് ത്രൂ ദ വിൻഡോ ഓഫ് മൈ എയർ കണ്ടീഷൻ കാർ ആസ് ചിൽഡ്രൻ വുഡ് ബെക്ക് ഇൻ ദ സ്ട്രീറ്റ്സ്. ഐ വുഡ് സീ piles of wasted food at a friend's party, and when I left I would notice a woman sitting on the side of the road portioning out all too meager amounts of dal and rice for her family. I started to see the slums of Mumbai as the fabric of the city. Suddenly they appeared to be everywhere. I began to notice the disparity that existed in different people's lives. During the summer vacations, she used to visit orphanages or blind schools in Mumbai. After coming to India, she started experiencing inequality that was present in our country. Now, she is going to explain the different experiences that shock her the presence of inequality or discriminations in our country. She would be going from a family lunch to the blind school, and she would be traveling in her air-conditioned car. During her travel, she would watch through the window the children begging in the streets. Sometimes she would see piles of food being wasted at the party, and when she gets out of that party, she would find a woman sitting in a street, and the woman is dividing a small amount of dal and rice to her family members. In one situation, people are wasting a lot of food. In another situation, people are not having enough food. Soon she found out that there are a number of slums in Mumbai, and these slums form the fabric of the city. She says, if you look at people, you can find disparity that existed in life. ഇന്ത്യയിലെ സമ്മർ എക്സ്പീരിയൻസിലൂടെയാണ്, സമ്മർ വെക്കേഷനിലെ എക്സ്പീരിയൻസിലൂടെയാണ് സഹീൻ മിസ്ട്രി സമൂഹത്തിലെ കടുത്ത അസമത്വം കാണുവാൻ തുടങ്ങിയത്. സഹീൻ മിസ്ട്രി എല്ലാ ദിവസവും വീട്ടിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം ബ്ലൈൻഡ് സ്കൂളിലെ ഭക്ഷണശാലയിലേക്ക് പോകും. തൻ്റെ എയർ കണ്ടീഷൻ ചെയ്ത കാറിലെ ജനലിലൂടെ വഴിയിൽ ഭിക്ഷയാചിക്കുന്ന കുട്ടികളെ ആ സമയത്ത് സഹീൻ മിസ്റ്റർ കണ്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ പാർട്ടിയിൽ പങ്കെടുത്തതിന് ശേഷം അവിടെ വെറുതെ എറിഞ്ഞു കളഞ്ഞ, വേസ്റ്റാക്കി കളഞ്ഞ കുറേ ഭക്ഷണവും കണ്ടുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡരികിലെ ഒരു സ്ത്രീ റോഡിലിരുന്ന് അവളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് കുറച്ച് ചോറും കുറച്ച് പരിപ്പുകറിയും പകുത്തു കൊടുക്കുന്ന ഒരു കാഴ്ചയും കാണുന്നു സഹീൻ മിസ്ട്രി കാണുകയാണ്. അപ്പോൾ സഹീൻ മിസ്ട്രി പറയുകയാണ്, ഒരു ഭാഗത്ത് ഭക്ഷണം വേസ്റ്റായി കിടക്കുന്നു, മറുഭാഗത്ത് അത് കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി. അപ്പോൾ അത് ആ കടുത്ത അസമത്വമാണ് എന്നാണ് സഹീൻ മിസ്ട്രി അവിടെ പറയുന്നത്. അതായത് പലരും ഉള്ളത് വേസ്റ്റാക്കി കളയുന്ന സമയത്താണ് പലപ്പോഴും പലരും അത് കിട്ടാനായിട്ട് വിഷമിച്ച് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അസമത്വം സഹീൻ മിസ്റ്റർ ഇന്ത്യയിൽ വന്നപ്പോൾ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ബോംബെയിലെ ചേരി പ്രദേശങ്ങൾ, അതുപോലെ വളരെ തുച്ഛമായിട്ടുള്ള താഴ്ന്ന ലെവലിൽ ജീവിക്കുന്ന ബോംബെയിലെ ചേരി പ്രദേശങ്ങളും ജീവിത നിലവാരം വളരെ കുറഞ്ഞ ചേരി പ്രദേശങ്ങളും സഹീൻ മിസ്റ്റർ കണ്ടു. അത് എല്ലായിടത്തും
ആ സിറ്റിയുടെ സമീപ പ്രദേശത്തായിട്ട് ചേരി പ്രദേശങ്ങൾ ഇഷ്ടം പോലെ സഹീൻ മിസ്ട്രി കണ്ടു. അങ്ങനെ മനുഷ്യരുടെ ജീവിതത്തിലെ അസമത്വങ്ങൾ സഹീൻ മിസ്ട്രി കണ്ടു എന്ന് ഇവിടെ സഹീൻ മിസ്ട്രി പറയുകയാണ്. ഇറ്റ് വാസ് ദ സമ്മർ ഓഫ് 1989. As ഓൾവേസ് ഐ വാസ് ഓൺ മൈ വെക്കേഷൻ ഇൻ ഇന്ത്യ ഓൺ വൺ ബ്ലിസറിംഗ് മുംബൈ ഡേ, മൈ ടാക്സി സ്റ്റോപ്ഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ. ത്രീ ചിൽഡ്രൻ റാൻ അപ് ടു മൈ വിൻഡോ സ്മൈലിംഗ് ആൻഡ് ബെഗിംഗ്. And at that moment, I had a flash of introspection. Nothing too unusual had happened, but as I looked at them, I suddenly knew that my life would have more meaning if I stayed in India. Now, she is explaining another experience in her life. The year is 1989, the summer of 1989. She came to India to spend her summer vacation. Very hot day in Mumbai. She was traveling in a taxi car. Her taxi suddenly stopped at a signal. Suddenly, three children ran up to her window, smiling and begging at her. At that moment, she had a flash of introspection. Nothing unusual happened there, but suddenly she understood that her life would be meaningful if she stayed in India. 1989-ലെ സഹിൻ മിസ്ട്രിയുടെ ഒരു വെക്കേഷൻ സമയത്ത് സഹിൻ മിസ്ട്രി ഇന്ത്യയിലായിരുന്നു. ചുട്ടുപൊള്ളുന്ന ബോംബെയിലെ ഒരു ചൂടുള്ള ഒരു ദിവസം സഹീൻ മിസ്ട്രിയുടെ ടാക്സി ട്രാഫിക് സിഗ്നലിൽ നിന്നുപോയി. അവിടെ മൂന്ന് കുട്ടികൾ കളിച്ചും ചിരിച്ചും നിൽക്കുന്നുണ്ടായിരുന്നു. ആ ടാക്സി നിന്നു എന്ന് കണ്ടപ്പോൾ ആ മൂന്ന് കുട്ടികളും ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും തന്നെ ആ ജനൽ ടാക്സിയുടെ ജനലിനടുത്തേക്ക് ഓടി വന്നു. ആ സമയം ആ കുട്ടികളെ കണ്ടപ്പോൾ സഹീൻ മിസ്ട്രി ഒന്ന് ചിന്തിക്കുകയാണ്, സ്വയം ഒന്ന് വിലയിരുത്തുകയാണ്. സഹിൻ മിസ്ട്രി അവിടെ ഒരു തീരുമാനമെടുക്കുകയാണ്. സഹിൻ മിസ്ട്രി ചിന്തിക്കുന്നത് താൻ ഇന്ത്യയിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിന് കൂടുതൽ അർത്ഥമുണ്ടാകും എന്ന് സഹിൻ മിസ്ട്രി ചിന്തിച്ചു. ആ ഒരു അനുഭവമാണ്, ആ കുട്ടികളുമായിട്ടുള്ള ആ അനുഭവമാണ് സഹിൻ മിസ്ട്രിയെ ഇന്ത്യയിൽ തങ്ങാനായിട്ട് പ്രേരിപ്പിച്ചതെന്നാണ് സഹിൻ മിസ്ട്രി പറയുന്നത്. ഇൻ ദ ഡേയ്സ് that followed, I kept thinking about those kids and that moment. India was answering the search for purpose that I had felt ever since I was a child. I was being challenged to find my identity. I wanted to be part of making things better for children. I knew then that this could be my country, and that whatever I did here could make more of a difference than in the manicured reality of my university life in the States. In the following days, she started to thinking about these three children. She understood that if she stayed in India, she would get answer for her question that she asked herself when she was a child. In the beginning of this chapter, when she was 12 years old, she asked herself two questions: what was my destiny and what had I achieved? She asked herself these two questions. Now she understood that if she stayed in India, she would get answer to these questions and understand the real purpose of her life. She would be able to find her identity. She knew that India could be her country. If she did something here, it will bring a lot of difference. ഈ ഒരു സംഭവം, മൂന്ന് കുട്ടികളെ കണ്ട ആ സംഭവം കഴിഞ്ഞുള്ള ദിവസങ്ങളിലെ
സഹീൻ മിസ്ട്രിയുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മൂന്ന് കുട്ടികളെ മാത്രമാണ് ചിന്ത വീണ്ടും വീണ്ടും സഹീൻ മിസ്ട്രിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം തനിക്ക് മനസ്സിലായി എന്ന് സഹീൻ മിസ്ട്രി പറയുകയാണ്. സഹീൻ മിസ്ട്രിയുടെ മനസ്സിൽ ചെറിയൊരു കുട്ടിയായിരുന്നപ്പോൾ, 12 വയസ്സുള്ളപ്പോൾ ഒരു രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്താണ് തൻ്റെ ലക്ഷ്യമെന്നും അല്ലെങ്കിൽ താൻ എന്താണ് നേടിയതെന്നും എന്നുള്ള ഒരു ചിന്ത സഹീൻ മിസ്ട്രിയുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരമാണ് തനിക്ക് ഇപ്പോൾ കിട്ടിയതെന്നാണ് സഹീൻ മിസ്ട്രി പറയുന്നത്. താൻ ഇന്ത്യയിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി എന്ന് സഹീൻ മിസ്ട്രി മനസ്സിലാക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗമാകുവാൻ സഹീൻ മിസ്ട്രി ആഗ്രഹിക്കുകയാണ്. ഇതാണ് തൻ്റെ രാജ്യമെന്ന് സഹീൻ മിസ്ട്രി മനസ്സിലാക്കി. അമേരിക്കയിലെ തൻ്റെ യൂണിവേഴ്സിറ്റി ജീവിതത്തേക്കാൾ നല്ലത് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നതാണ് എന്ന് സഹീൻ മിസ്ട്രി തിരിച്ചറിഞ്ഞു. അതായത് അമേരിക്കയിൽ പോയി എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ, അവിടെയുള്ള സുഖകരമായിട്ടുള്ള ജീവിതത്തേക്കാൾ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി, ഇന്ത്യയിലുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യമായിട്ട് സഹീൻ മിസ്ട്രി കണക്കാക്കി. നെവേഴ്സിലെ എ വീക്ക് ബിഫോർ ഐ വാസ് ടു റിട്ടേൺ ടു ബോസ്റ്റൺ, ഐ ടെലിഫോൺ മൈ പാരൻസ് ടു ട്രൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ജംപിൾ ഫീലിങ്സ് ദാറ്റ് കൾമിനേറ്റഡ് ഇൻ മൈ സ്ട്രോങ് ഡിസയർ ടു മൂവ് ബാക്ക് ടു മുംബൈ. ദ ലിസൺ കെയർഫുള്ളി ബട്ട് അഡ്വൈസ് മീ ആൻഡ് ക്വസ്റ്റ്യൻ ദാറ്റ് ലിവിംഗ് ഇൻ മുംബൈ വുഡ് ബി വാസ്റ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം മൈ കറൻറ്റ് വെക്കേഷൻ. ബട്ട് വെൻ ഐ പേഴ്സിസ്റ്റഡ് ദ ഗ്രീഡ് ഓൺ ടു കണ്ടീഷൻസ് ദാറ്റ് ഐ വുഡ് ഗെറ്റ് അഡ്മിഷൻ ഇൻ ടു എ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് ഇൻ ദ സിറ്റി ആൻഡ് ലേറ്റർ ഐ വുഡ് ട്രാവൽ എബ്രോഡ് ഫോർ മൈ ഗ്രാജുവേറ്റ് ഡിഗ്രി. ദർ ഈസ് ഓൺലി വൺ മോർ വീക്ക് ലെഫ്റ്റ് സഹീൻ മിസ്ട്രി to return to Boston. So she telephoned her parents. She talked the confused feeling she had and also talked them that she would like to settle in Mumbai. Her parents listened her very carefully and finally they gave her an advice. If you live in Mumbai, it would be totally different from your vacation days. It will not like your vacation. Finally, her parents agreed on two conditions. The first condition was that she should get admission in a good undergraduate college in Mumbai. And later, for her graduation, she should travel abroad. ബോസ്റ്റണിലേക്ക് തിരിച്ചു പോകേണ്ടതിന് ഒരാഴ്ച മുമ്പ് സഹീൻ മിസ്ട്രി തൻ്റെ മാതാപിതാക്കൾക്ക് ഫോൺ വിളിക്കുകയാണ്. ബോംബെയിലേക്ക് തിരിച്ചു പോകാനുള്ള തൻ്റെ ആഗ്രഹം സഹീൻ മിസ്ട്രി അവർക്ക് വിശദീകരിച്ചു. അവർ അതൊക്കെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്നിട്ടൊരു ഉപദേശവും സഹീൻ മിസ്ട്രിക്ക് കൊടുത്തു. ബോംബെയിൽ ജീവിക്കുന്നത് ഒരു വെക്കേഷൻ ചെലവഴിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസമുള്ളതാണ് എന്നുള്ള കാര്യം സഹീൻ മിസ്ട്രി അവരെ ഉപദേശിച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷേ സഹീൻ മിസ്ട്രി ആണെങ്കിലോ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. ഒരേ വാശിയിൽ തന്നെയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ബോംബെയിൽ താമസിക്കണം എന്നുള്ള ഒറ്റ വാശിയിൽ തന്നെ പിടിച്ചു നിന്നു. അവർ രണ്ട് വ്യവസ്ഥകളിൽ സഹീൻ മിസ്ട്രിയുടെ തീരുമാനത്തെ അനുകൂലിച്ചു. സിറ്റിയിലെ നല്ല ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോളേജിൽ സഹീൻ മിസ്ട്രി അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നീട് ഹയർ സ്റ്റഡീസിന് വിദേശത്തേക്ക് പോകണം. ഈ രണ്ട് കണ്ടീഷൻ വെച്ചുകൊണ്ട് സഹീൻ മിസ്ട്രിയെ ബോംബെയിൽ തുടരാനായിട്ട് അനുവദിക്കുകയാണ്. നൗ വി ഷാൽ സ്റ്റോപ്പ് ഹിയർ. വി ഷാൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.